എൻ്റെ പേര് ടാനിയ മറിയം ജോസ്. ഞാൻ കൊല്ലം ജില്ലയിലെ പത്തനാപുരം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ആദ്യം തന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ അൽത്താരയിൽ നിൽക്കുവാൻ ഭാഗ്യം തന്ന ദൈവമാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. ഞാൻ ഒരു അഡ്വക്കേറ്റായിട്ട് പുനലൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2019 മുതലായിരുന്നു പ്രാക്ടീസ് തുടങ്ങിയത്. അപ്പം ആ സമയം മുതൽ തന്നെ എനിക്ക് ഒരു മജിസ്ട്രേറ്റ് ആവണം, ഒരു ന്യായാധിപൻ ആവണമെന്നുള്ള ആഗ്രഹം വളരെ അധികമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2020 മുതൽ കേരള ഹൈക്കോടതിയുടെ മുൻസിഫ് മജിസ്ട്രേറ്റ് എക്സാമിന് വേണ്ടി പഠിക്കാൻ തുടങ്ങി. 2021 എനിക്ക് ശേഷമുള്ള ആദ്യത്തെ പരീക്ഷ വിളിച്ചത്. അപ്പം ഞാനതിന് അപ്ലൈ ചെയ്തു. പ്രിലിമിനറി എക്സാം എഴുതാൻ വേണ്ടി കൊച്ചിയിൽ പോയപ്പോൾ ആ എക്സാമിൻ്റെ ദിവസം എനിക്ക് ഡീഹൈഡ്രേഷൻ മൂലം വളരെയധികം തലവേദനയും തലയ്ക്ക് പെരുപ്പും അക്ഷരമൊന്നും കാണാത്ത രീതിയിൽ തലയ്ക്കൊരു മന്ദതയൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ആ എക്സാം എഴുതാൻ കഴിയില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരാമെന്ന് അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ കയ്യിൽ കൃപാസന മാതാവിൻ്റെ ഒരു കാശുരൂപം ഉണ്ടായിരുന്നു. ഇതുവഴി പോയപ്പോൾ അമ്മ കയറി വാങ്ങിയതായിരുന്നു ആ കാശുരൂപം. അപ്പോൾ അമ്മ വിശ്വാസത്തോടെ എൻ്റെ അടുത്ത് ആ കാശുരൂപം തന്നിട്ട് പറഞ്ഞു, നീ ഇത് കുറച്ച് നേരം നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ചു നോക്ക്, മാറ്റം ഒന്നും സംഭവിച്ചാലും നമുക്ക് പോയി പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ഡീഹൈഡ്രേഷൻ്റെ അസ്വസ്ഥത മാറുമെന്ന് എനിക്ക് ഒരു ഉറപ്പും ഇല്ലായിരുന്നു. എങ്കിലും അമ്മ പറഞ്ഞത് കേട്ട് ഞാൻ ആ കാശുരൂപം എൻ്റെ നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ തലയ്ക്കൊരു ബോധം വന്നു തുടങ്ങി. എനിക്ക് ലെറ്റേഴ്സ് എല്ലാം കാണാം. അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, പരീക്ഷ എഴുതാൻ ഞാൻ റെഡിയാണ്, പോയി എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ 10 മണി മുതൽ 1 മണി വരെ ആയിരുന്നു പരീക്ഷ. ഞാൻ ആ എക്സാമിൻ്റെ പ്രിലിമിനറി 10 മണിക്ക് തുടങ്ങി 12 മണി ആയപ്പോഴത്തേക്കിന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ആ പ്രിലിമിനറി എക്സാം ഞാൻ ക്വാളിഫൈഡായി. അതിനുശേഷമുള്ള മെയിൻസിൻ്റെ എക്സാമും ഞാൻ ക്വാളിഫൈഡായി. പക്ഷേ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പം ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആവും. അങ്ങനെ 2022 പരീക്ഷ എഴുതുന്നതിന് മുൻപ് അമ്മയും ഞാനും ഒരുമിച്ച് കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തു. അപ്പം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു രാവിലെയും വൈകിട്ടുള്ള പ്രാർത്ഥനകളെല്ലാം ചൊല്ലുന്നത്. 6 നിയോഗങ്ങൾ വെച്ചെങ്കിലും പ്രധാന നിയോഗം ഈ ഒരു പരീക്ഷ പാസ്സാകുക എന്നുള്ളതായിരുന്നു. പക്ഷേ എങ്കിലും ആ 2022 പരീക്ഷയിൽ ഞാൻ പ്രിലിംസ് ക്വാളിഫൈഡായി, മെയിൻസ് ക്വാളിഫൈഡായി. ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഡിസ്ക്വാളിഫൈഡ് ആകും. റിട്ടേൺ എക്സാമിനേഷന് മാർക്കുണ്ടെങ്കിലും ചിലപ്പോൾ എൻ്റെ കോൺഫിഡൻസ് കുറവുകൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്നറിയില്ല, ഇൻ്റർവ്യൂ ഞാൻ ഡിസ്ക്വാളിഫൈഡായി. അങ്ങനെ 2 പ്രാവശ്യം ഈ എക്സാം എഴുതിയിട്ട് ഇനിയും പഠിക്കണമല്ലോ എന്നുള്ളൊരു വിഷമത്തോടുകൂടി, പഠിക്കാനുള്ള വിഷമം കൊണ്ടല്ല, വളരെ ടഫ് കോമ്പറ്റീഷൻ ഉള്ളൊരു പരീക്ഷയാണ് കേരള ഹൈക്കോടതിയുടെ മുൻസിഫ് മജിസ്ട്രേറ്റ് എക്സാം. ഒരുപാട് ആസ്പിറൻസ് എഴുതുന്ന പരീക്ഷയാണ്. അപ്പോൾ ആ പരീക്ഷയിൽ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരാൾക്ക് എത്തിപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്കിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്രയും സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ എടുത്താണ് ഞാൻ 2 വർഷം, അതായത് 2020 ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുന്നത്. 2021 എഴുതി, 2022 എഴുതി, 2023 ഞാനൊരു തീരുമാനം എടുത്തു, ലാസ്റ്റായിട്ട് ഒന്നും കൂടി ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം, ഇതിലും കൂടെ കിട്ടിയില്ലെങ്കിൽ വേണ്ട എന്ന് ഞാൻ ഈശോയോടും പറഞ്ഞു. ആ പ്രിലിംസും ക്വാളിഫൈഡായി, മെയിൻസും ക്വാളിഫൈഡായി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഞാനും അമ്മയും കൂടെ കൃപാസന മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു. ഞാൻ ആ പുറകിലെ ആ ബാക്ക് സീറ്റിൽ ഇരുന്ന് ഒരുപാട് കരഞ്ഞു. കാരണം അത്രയ്ക്ക് വിഷമമുണ്ടായിരുന്നു, ഭയങ്കര മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇനി ഒരിക്കൽ കൂടി പരീക്ഷ എഴുതാനുള്ള മാനസികാരോഗ്യം ശാരീരികാരോഗ്യം എനിക്കില്ലായിരുന്നു, അത്രയ്ക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് ഈ തവണയും കൂടെ ഞാൻ ലാസ്റ്റായിട്ട് എഴുതിയതാണ്, ഇനി അടുത്ത പ്രാവശ്യത്തെ പരീക്ഷ ഞാൻ എഴുതത്തില്ല, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി, അമ്മയുടെ തിരുക്കുമാരനോടും പറഞ്ഞേക്കാം, അമ്മയുടെ തിരുക്കുമാരൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്നെ ഒരു മജിസ്ട്രേറ്റ് ആക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു ന്യായാധിപ ആക്കിയാൽ മതി, ഇനി ഞാൻ ഇതിനു വേണ്ടി കരഞ്ഞു വിളിക്കത്തില്ല എന്ന് ഞാൻ ലാസ്റ്റായിട്ടൊരു തീരുമാനം ആ പുറയിലത്തെ കസേരയിലിരുന്ന് എടുത്തിട്ടാണ് ഇവിടെ നിന്ന് പോയത്. അപ്പോൾ 2023 December 15 റിസൾട്ട് വന്നു. എനിക്ക് 22-ാമത്തെ റാങ്കാണ് ഈ പരീക്ഷയിൽ കിട്ടിയത്. അങ്ങനെ ഞാനത് പാസ്സായി. ഇപ്പം ഞാൻ കേരള ഹൈക്കോടതിയുടെ സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ ട്രെയിനി ആയിട്ട് അങ്കമാലി ജുഡീഷ്യൽ അക്കാഡമിയിൽ ട്രെയിനിങ്ങിലാണ്. ഇതോടൊപ്പം തന്നെ അമ്മ ഈ ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും ഉടമ്പടി സമയത്തും എല്ലാം എല്ലാ ബുധനാഴ്ചയും ഉപവാസം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഉപവാസം എടുക്കുമ്പോൾ ആ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ പൈസ അമ്മ കൂട്ടി വെച്ചിട്ട് ഒരു ചാരിറ്റി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ വീടിനടുത്തൊരു അക്രൈസ്തവയായ ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി വളരെ നിർദ്ധനയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ ചേച്ചിക്കായിരുന്നു അമ്മ ഈ മാറ്റി വെക്കുന്ന ഒരു നേരത്തെ ഫുഡിൻ്റെ പൈസയെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അമ്മ ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ പത്രങ്ങളൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ വരുന്നവർക്കും അല്ലാതെയുള്ള അക്രൈസ്തവർക്കും എല്ലാം സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ 4-ാമത്തെ തവണ ഞങ്ങൾ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞു. ഇനിയും ഒരുപാട് നിയോഗങ്ങളുണ്ട്. പിന്നെ അമ്മ ജോസഫ് അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും യൂട്യൂബിൽ മുടങ്ങാതെ കാണുന്നുണ്ടായിരുന്നു. അമ്മയാണ് കൂടുതലായിട്ടും അരമണിക്കൂറിൽ കൂടുതൽ ബൈബിള് വായിക്കുകയും
പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി ഈ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാണ്. ഞാൻ ഈ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടത്തില്ല, എനിക്ക് മജിസ്ട്രേറ്റ് ആവാൻ പറ്റത്തില്ല, ഇതെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ് എന്ന് പറഞ്ഞ് ഞാനൊരു വിധി എഴുതിയതാണ്. അമ്മ മാതാവ് തിരുക്കുമാരനിലൂടെ മാറ്റി എഴുതി എന്നെ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു വലിയ പദവിയിൽ നിർത്തിയിരിക്കുന്നത്. ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവത്തിനെല്ലാം സാധ്യമാണെന്നൊരു വചനമാണ് അഡ്വക്കേറ്റ് ഇപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ പറഞ്ഞതും. ഒപ്പം അമ്മയുടെ ഉടമ്പടിയുടെ വ്യക്തമായിട്ട് അമ്മ ഉടമ്പടിയിൽ വിശ്വസ്തത പാലിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഉടമ്പടി വിശ്വസ്തതയോടുകൂടി പാലിക്കുന്നവരാണ് ഉടമ്പടി സാക്ഷ്യത്തിലേക്ക് പരിശുദ്ധ അമ്മ കൈപിടിച്ചുയർത്തുന്നത്. ഒരു പക്ഷേ നിങ്ങളൊരു കുടുംബത്തിൽ നിന്ന് ഒരാളാണ് ഉടമ്പടി എടുക്കുന്നതെങ്കിലും ഒരു കുടുംബത്തിലെ മുഴുവനായിട്ട് അതിൻ്റെ ഒരു സംരക്ഷണ വലയത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഉടമ്പടി എന്ന പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരുപാട് സാക്ഷ്യങ്ങൾ അമ്മയും മക്കളുമായിട്ടാണ് പന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം വ്യക്തമായിട്ടൊരു ദൈവാനുഭവം മക്കളിലേക്ക് നൽകുവാനായിട്ട്, അത് ഏത് പ്രായത്തിലുള്ള മക്കളിലേക്ക് നൽകുവാനായിട്ടുള്ള വലിയൊരു സാധ്യത ഉടമ്പടിയിലുണ്ട്. അതിലിപ്പോൾ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി വസ്തുക്കളും അങ്ങനെ വലിയൊരു പ്രാർത്ഥനയുടെ ഒരു സാധ്യത. കാരണം നമുക്കൊരു ഏത് സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കുവാനും കരങ്ങളിൽ കൊടുക്കുവാനും കേൾക്കുവാനായിട്ട് പറയുവാനുമൊക്കെ ഉള്ള വലിയൊരു നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോട് തന്നെ ലഭിച്ചിരിക്കുന്ന വലിയ കൃപാവര പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകിയിരിക്കുന്ന വലിയൊരു ഒരു ഒരു സമ്പന്നത ഉടമ്പടിയിലുണ്ട്. അത് ദൈവം കൂടെ നിൽക്കുന്നുമുണ്ട്, അല്ലാതെ പറയുക മാത്രമല്ല. അപ്പോൾ അതിന് വ്യക്തിപരമായിട്ടൊരു അനുഭവം, ഇദ്ദേഹം തൻ്റെ കരിയറിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ, ഒരു പക്ഷേ ഈ സാക്ഷ്യത്തിൽ പറയുന്ന പോലെ മാനസികമായിട്ടും ശാരീരികവും ആരോഗ്യമൊക്കെ തളർന്നിരുന്ന ഒരു സമയത്ത് അമ്മ എടുത്ത ഉടമ്പടിയുടെ ഒരു ബലത്തിൽ പരിശുദ്ധ അമ്മയോട് ഇവിടെ വന്ന് ഈ ആലയത്തിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് തനിക്കൊരു മജിസ്ട്രേറ്റ് എക്സാം പാസ്സാകാനായിട്ട് സാധിച്ചു എന്നുള്ളതെന്നുള്ള വലിയൊരു കൃതജ്ഞത പറയാനായിട്ടാണ് അമ്മയായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ഒരു അമ്മയുടെ സാക്ഷ്യം പൂർണ്ണമാകുന്നത് ഇങ്ങനെയാണ്, അമ്മ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് മാത്രമല്ല ആ കൃതജ്ഞത ഇനി അൾത്താരയിൽ ദൈവമഹത്വത്തിനായിട്ട് പറയുകയും ചെയ്തു. അപ്പം ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ നമ്മൾ കാരണങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതുപോലെ ഒരു സാക്ഷ്യം പൂർണ്ണതയിലെത്തുന്നത് പ്രാർത്ഥിച്ച ആളും പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ച ആളും ഒരുമിച്ച് വരുമ്പോഴാണ്. അപ്പം അമ്മ മാതാവ് എല്ലാ പരീക്ഷകളെയും ഇപ്പോൾ ഇവിടെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവിടെ റെഫർ ചെയ്യാത്ത വിഷയങ്ങളില്ല, എല്ലാ വിഷയങ്ങളും തന്നെയും ഈ അൾത്താരിൽ വരുവാനായിട്ട് മാതാവ് ഇടവരുത്തുന്നു, അല്ലെങ്കിൽ മാതാവ് എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കുന്നു. ഒരൊറ്റ കാര്യം ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തിന് മുൻപിൽ എളിമയോടെ നീയാണ് വലുതെന്ന് ഏറ്റുപറയാനായിട്ടുള്ളൊരു താഴ്മ പരിശുദ്ധ അമ്മയെപ്പോലെ ഉണ്ടാകുമ്പോൾ ഉടമ്പടിയുടെ ഒരു കൃപ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും ദൈവം സത്യമാണെന്നും ദൈവം സാന്നിധ്യമാണെന്നും ദൈവത്തിനെല്ലാം സാധ്യമാണെന്നും ദൈവം ഉടമ്പടിയിലൂടെ തെളിയിക്കും. ഏറെ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തെ പ്രതിയും ഉടമ്പടി ജീവിതത്തെ എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.